ഹലോ ഫ്രണ്ട്സ്, അമ്മുഗീതു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബർഗറാണ്. അതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാം, ഈസിലി ഉണ്ടാക്കാൻ നോക്കാം. ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്രേറ്റിംഗ് ചെയ്ത് വെച്ച ക്യാരറ്റും കാബേജും, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത്, വലിയ ഒനിയൻ സ്ലൈസ് ആക്കി വെച്ചിട്ടുണ്ട്, പിന്നെ മല്ലിയില, പിന്നെ നമ്മൾ കക്കിരിക്ക സ്ലൈസ് ആക്കി വെച്ചത്, ടൊമാറ്റോ സ്ലൈസ് ആക്കി വെച്ചത്, പിന്നെ മയണൈസ്. മയണൈസ് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. മയണൈസ് ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്താണെന്ന് നോക്കാം. രണ്ട് മുട്ട എടുക്കുക, പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം, പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി, കുറച്ച് പഞ്ചസാര, ഇതൊക്കെ കൂടി കുറച്ചൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. ജസ്റ്റ് അടിച്ചെടുത്താൽ മതി. പിന്നെ അതിലേക്ക് കുറച്ചൊരു സ്പൂണ് ലൈം ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി ഒരു മയണൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ടൊമാറ്റോ സോസ് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ബണ്ണ് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബണ്ണാണ്, അല്ല ബർഗറിനായിട്ടുള്ള ബണ്ണല്ല വാങ്ങിച്ചത്. പിന്നെ ക്യാബേജിൻ്റെ ലീഫ്, സാധാരണ വീട്ടിലുള്ള സാധനം വെച്ച് ചെയ്യുന്നതാണ് ക്യാബേജിൻ്റെ ലീഫ് നമ്മൾ എടുത്തത്. ഇത്രയും സാധനം വെച്ച് നമുക്ക് ബർഗർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബണ്ണിലേക്ക് നമുക്ക് മയണൈസ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ഒനിയൻ നമുക്ക് അതിൽ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച കക്കിരിയും കൂടി നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അത് നിങ്ങൾ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ടൊമാറ്റോ സോസ് നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി നമുക്ക് അതിനാവശ്യമായിട്ട് വേണം അതിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അത് നിങ്ങളിഷ്ടത്തിന്, ചിക്കൻ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ വെച്ച് കൊടുക്കാം. അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യാൻ നമുക്ക്. കുറച്ച് ക്യാരറ്റ് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ച ടൊമാറ്റയും കൂടി അതിന് മുകളിൽ വെച്ചെടുക്കാം. പിന്നെ നമുക്ക് പിന്നെ കുറച്ച് ക്യാബേജും കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ചെടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അവസാനമായി നമുക്ക് ക്യാബേജിൻ്റെ ലീഫും കൂടി നമുക്ക് വെച്ചെടുക്കാം. പിന്നെ നമുക്ക് സ്ലൈസ് ചെയ്ത ബണ്ണിലേക്ക് മയണൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ നമ്മൾ ബർഗർ ആയിട്ടുണ്ട്. സാധാരണ വീട്ടിലെ സാധനം വെച്ചിട്ട് നമ്മളിന്ന് ഇവിടെ ബർഗർ ഉണ്ടായിട്ടുള്ളത്. നിങ്ങളും മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ചെയ്യാൻ പറ്റും. ഈസി ആയിട്ടൊരു റെസിപ്പിയാണിത്. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.